മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടുകാർ കമ്പത്ത് കശുവണ്ടി ഫാക്ടറി തകർത്ത് ജീവനക്കാരെ മർദ്ദിക്കുന്നതിനിടയിൽ ഓടി രക്ഷപ്പെട്ട മലയാളികളായ കൊല്ലം സ്വദേശികൾ ചൊവ്വാഴ്ച വൈകിട്ട് നാട്ടിൽ തിരിച്ചെത്തി. മുഖത്തിപ്പോഴും ഭീതി മാറിയിട്ടില്ല. കഴിഞ്ഞ രാത്രി മുതൽ കാട്ടിലും ഇരുട്ടിലും കഴിഞ്ഞ ഇവർ പറയുന്നത് ഇങ്ങനെ. സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പം കുറച്ച് ആൾക്കാർ അവിടെ ഗേറ്റിൽ വന്ന് അവർ പറഞ്ഞ് നാളെ പണി വെക്കണ്ട, നിങ്ങൾക്ക് പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോലിക്കാരെല്ലാം അങ്ങ് പോയി, ഞങ്ങൾ ഗേറ്റെല്ലാം പൂട്ടി അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഉണ്ട് ഒരു 5-8, 10-15 പേരുണ്ട്. ആദ്യം അവർ വന്ന് ഗേറ്റിലടിയും ബേളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് പിന്നെ മാറിക്കോണം, ഒരു കൂട്ടം ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, മാറിക്കോണമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടോണമെന്ന് പറഞ്ഞു. ഞാൻ ഈ പിന്നെ വേലിയെടുത്ത് ചാടി അവിടെ ഇരുന്ന് അങ്ങനെ ഇവിടെ അടിപ്പും പൊട്ടിപ്പും ബഹളവും എല്ലാം ആയി. അത് കഴിഞ്ഞതിന് ശേഷം കത്തിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് ഇവരെന്നെ വിളിക്കുന്നു. ഞാനിങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ വന്ന് അപ്പൊ പോലീസാ, അപ്പൊ ഇവരവിടെ മാറിപ്പോണ്ട്. അങ്ങനെ പോലീസുകാർ ഞങ്ങളെ ഈ ജീപ്പിനകത്ത് ജീപ്പിനകത്ത് കയറ്റിയപ്പോഴത്തേക്ക് ഇവർ വീണ്ടും വന്നു. അപ്പൊ പോലീസുകാർ വീണ്ടും ഞങ്ങളെ ഇറക്കി, പിന്നെ കിച്ചണുണ്ട് അതിനകത്തിട്ട് പൂട്ടി വാഹനം അവിടെ ഇട്ടിരുന്നു. അവർ പിന്നെ ഒന്ന് തിരിഞ്ഞപ്പോ പോലീസുകാർ ഞങ്ങളെയും കൊണ്ട് നേരെ പുറത്തിയാടി അവിടെ അവിടെ ഒരു പിന്നെ മുന്തിരിത്തോട്ടം ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളെ രാത്രി അവിടെ ഇരുത്തി അവിടെ പോയി. അവിടെ നിന്ന് രാവിലെ ഒരു കാട്ടുവഴി ഞങ്ങളെ കൊണ്ടുവന്ന് കുമളി ചെക്ക് പോസ്റ്റിന്റെ അവിടെ ആക്കി. മാനേജർ വിജയൻ, സൂപ്പർവൈസർമാരായ വിഷ്ണു, ഗിരീഷ്, ശ്രീനി, വിനോദ് എന്നിവരാണ് വൈകിട്ട് 5-ന് പരശുറാം എക്സ്പ്രസിൽ കൊല്ലത്തെത്തിയത്. ഇട്ടിരിക്കുന്ന വസ്ത്രം ഒഴികെ എല്ലാം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ രാത്രി 7:30 100 പേരടങ്ങുന്ന സംഘം കമ്പം NB ചെട്ടിയിൽ പ്രവർത്തിക്കുന്ന അനീസ് കാഷ് ഫാക്ടറി അടിച്ചു തകർത്തത്. തുടർന്ന് കോമ്പൗണ്ടിലുണ്ടായിരുന്ന ബൊലോറോ വാൻ തീയിട്ട് നശിപ്പിച്ചു. ഈ സമയം ഫാക്ടറിക്കുള്ളിലുണ്ടായിരുന്ന മലയാളി ജീവനക്കാർ ബാത്റൂമിൽ കയറി ഒളിക്കുകയായിരുന്നു. തുടർന്ന് രാത്രി തമിഴ്നാട് പോലീസ് ഇവരെ മുന്തിരിത്തോട്ടത്തിൽ പാർപ്പിച്ചു. രാവിലെ ഗുണ്ടല്ലൂർ വനത്തിലൂടെ കുമിളിയിലെത്തി, പിന്നീട് ട്രെയിൻ മാർഗമാണ് കൊല്ലത്തെത്തിയത്. എല്ലാവർക്കും നാട്ടിൽ തിരിച്ചെത്തിയ സന്തോഷമാണ്. മരണത്തെ മുന്നിൽ കണ്ട് മണിക്കൂറുകൾ കഴിച്ചുകൂട്ടി. എന്തും സംഭവിക്കുന്ന പ്രതീതിയായിരുന്നു. ഭീതിയുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണു വെളിപ്പെടുത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ പരക്കെ കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടികൾ അടിച്ചു തകർത്തെന്നും മലയാളികളെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും സംഘം പറയുന്നു. 4 വർഷം മുമ്പാണ് ഫാക്ടറി ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ 150 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഫാക്ടറി പൂർണ്ണമായും അടിച്ചു തകർത്തു. നാട്ടിൽ തിരിച്ചെത്തിയവർ ഫാക്ടറി ഉടമയെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. മുല്ലപ്പെരിയാറിന്റെ മറ്റൊരു പ്രശ്നം കൂടിയാണിത്. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ഒരു ആശ്വാസത്തിലാണ് ഇവർ. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന അക്രമങ്ങളിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വനത്തിലൂടെ നാട്ടിലെത്തിയവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ സജീവിനൊപ്പം BR ശ്രീകുമാർ.